ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചിക്കു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, ആവശ്യമായത് നമ്മുടെ ചിക്കു വേണം. അതോടൊപ്പം നല്ല പഴുത്ത ചിക്കു തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബനാന വേണം. ബനാന നമ്മുടെ പൂവൻ പഴം തന്നെ എടുക്കുക. നല്ല പഴുത്ത പൂവൻ പഴം തന്നെ എടുക്കണം. കാരണം നമ്മുടെ ചിക്കു ഷേക്കിന് നല്ല ഒരു സ്വീറ്റ്നെസ് ഒക്കെ കിട്ടണമെങ്കിൽ നല്ല പഴുത്ത പൂവൻ പഴം തന്നെ എടുക്കുക. വേറെ ഒരു ബനാനയും വേണ്ട. കാരണം അതിലൊക്കെ ഒരു ചെറിയ പുളിപ്പുരസമൊക്കെ വരും. അതുകൊണ്ട് നല്ല പഴുത്തിട്ടുള്ള നല്ല പൂവൻ പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ബനാന, നമ്മുടെ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ബനാനയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കും നന്നായിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ ചിക്കു നന്നായിട്ട് തന്നെ അതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേക്ക് ശരിക്കും നല്ല ഒരു കൂളിംഗ് തരുന്ന ഒരു ഷേക്കാണ്. അപ്പോൾ നല്ലൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല കൂളിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഷേക്കാണ്. നമ്മുടെ നല്ല ചൂടത്ത് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാൽ നല്ല ഒരു കൂളിംഗ് നമുക്ക് കിട്ടും. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. നമുക്ക് നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ സപ്പോർട്ട എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതാണ് സംഭവം. നമുക്ക് നന്നായിട്ട് തന്നെ പഴുത്ത സപ്പോർട്ടയും അതുപോലെ പഴുത്തിട്ടുള്ള നല്ല ബനാനയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ ചിക്കു നല്ല പഴുത്തതായിരിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. നല്ല പഴുത്ത ചിക്കു തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല പഴുത്ത ചിക്കുവും ബനാനയും തന്നെ എടുത്തിട്ട് ഈ ഷേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ചിക്കുവിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് ഉരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു ബനാനയാണ് എടുക്കുന്നത്. നല്ല പഴുത്ത ബനാനയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഒരു ബനാന ഞാനെടുത്ത്, നമ്മൾ ചിക്കു ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെടുക്കുന്ന ചിക്കുവിനനുസരിച്ച് അതിൻ്റെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ ബനാന എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ചിക്കുവാണ് എടുത്തത്, അതുകൊണ്ട് ഞാനൊരു ചെറിയ ബനാന എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കു ഷേക്കിന് നമ്മുടെ ചിക്കുവിൻ്റെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിതിനകത്ത് ഒരു ബനാന ചേർത്തത്. ബാക്കി രണ്ട് ചിക്കുവാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കുവിൻ്റെ അകത്തുള്ള ആ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നല്ല ഒരു കൂളിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല പഴുത്ത ചിക്കുവും ബനാനയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഷേക്ക് ഉണ്ടാക്കി നോക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഡേറ്റ്സ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ്സ് രണ്ട് മൂന്ന് പീസ് ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനകത്ത് സീഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഇട്ട് ഇട്ട് കൊടുക്കുക. രണ്ടോ മൂന്നോ പീസ് മതി. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കിന് നല്ല ഒരു സ്വീറ്റ്നെസ് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനകത്ത് നല്ല പഴുത്ത ചിക്കുവിൻ്റെയും ബനാനയുടെയും അതുപോലെ ഡേറ്റ്സിൻ്റെയൊക്കെ ആ ഒരു മധുരം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മളൊരു ജാറിലോട്ട് നമ്മുടെ ചിക്കുവും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബനാനയും നമ്മളെ സീഡൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഡേറ്റ്സും കൂടെ ഇതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ബദാമോ കാഷ്യൂ നട്ട്സോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യണം. നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ഓൾറെഡി അതിൽ കുറച്ച് മധുരമുണ്ട്. അതനുസരിച്ച് മധുരം ചേർക്കുക. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മധുരം ചേർക്കാം.
പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മിൽക്കാണ്, നല്ല തണുത്ത മിൽക്കാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തണുത്ത മിൽക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നന്നായി കട്ടയാക്കിയ മിൽക്കും നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു കൂളിംഗ്, നമുക്ക് കുറച്ചുകൂടെ നല്ല തണുപ്പും ഒക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത മിൽക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. കുറച്ച് സമയം നന്നായിട്ട് തന്നെ അതൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക, കാരണം നമ്മുടെ ഡേറ്റ്സും ഒക്കെ നന്നായിട്ട് തന്നെ അതിനകത്തോട്ടൊന്ന് വിരിഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഷേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഷേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് കുറേശ്ശെ നമ്മുടെ ഷേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ആൽമണ്ട്സാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആൽമണ്ട്സ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് എൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ള നട്ട്സ് അതൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ടോപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീംസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐസ്ക്രീം, നല്ല ഒരു 1 സ്കൂപ്പ് നമുക്കിതിനകത്ത് ടോപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മിൽക്ക് ഷേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കു മിൽക്ക് ഷേക്കാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.